ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നാകുമെന്നും ഒരു കുടുംബം നന്നായാൽ ഒരു സമൂഹം നന്നാകുമെന്നും ഒരു സമൂഹം നന്നായാൽ ഒരു രാഷ്ട്രം നന്നാകുമെന്നും പണ്ടെങ്ങോ എവിടെയോ പറഞ്ഞു കേട്ട ഒരു ഓർമ്മയുണ്ട്. ആദ്യം മാറ്റമുണ്ടാകേണ്ടത് കുടുംബത്തിലും സമൂഹത്തിലും രാഷ്ട്രത്തിലും ഒക്കെ, ഇനിയും സമുദായത്തെ എടുത്താലും സ്ത്രീകൾക്ക് തന്നെയാണ് ആദ്യം മാറ്റമുണ്ടാകേണ്ടത്. കാരണം സ്ത്രീകളിലൂടെ ഇത്തരം ആശയങ്ങൾ ഒരുപാട് പേരിലേക്ക്, ഒരുപാട് കുടുംബങ്ങളിലേക്ക്, ഒരുപാട് സംവിധാനങ്ങളിലേക്ക് എത്തിക്കാൻ, അതുവഴി ഒരു വളർച്ചയും ഒരു പുരോഗമനവും ഒരു പുനർവിചിന്തനവും ഉണ്ടാക്കിയെടുക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും. എന്നാൽ അധപ്പതനത്തിൻ്റെ ഏറ്റവും അകത്തെ, ഏറ്റവും താഴത്തെ തട്ടിലേക്കാണ് ഇന്ന് അഭ്യസ്ത വിദ്യരായ സ്ത്രീകൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യശ്രവണ മാധ്യമങ്ങളിലൂടെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. ഇപ്പോഴിതാ ആലപ്പുഴയിലാണ് സംഭവം. ഒരു യുവതിയെ ദുർമന്ത്രവാദത്തിനിരയാക്കിയിരിക്കുന്നു, അവരെയൊക്കെ അറസ്റ്റ് ചെയ്തു എന്നാണ് പത്രവാർത്ത. ആലപ്പുഴ ഭരണിക്കാവിലാണ് സംഭവം. യുവതിയുടെ ഭർത്താവും രണ്ടു ബന്ധുക്കളും ദുർമന്ത്രവാദികളുമാണ് അറസ്റ്റിലായത്. മന്ത്രവാദം ഉണ്ടായിട്ട് വേണ്ടേ ദുർമന്ത്രവാദം? പ്രാഥമികമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസമെങ്കിലും നേടിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം മന്ത്രവാദവും ദുർമന്ത്രവാദവും ഒന്നും വിശ്വസിക്കില്ല. പക്ഷേ റിട്ടയർഡ് ഡി ജി പിമാര് തന്നെ അന്ധവിശ്വാസം വളർത്താൻ തുടങ്ങിയാൽ എന്തു ചെയ്യും? ഇരിക്കുന്ന പൊസിഷനോട് പോലും ഒരു മര്യാദയില്ലാതെ, ഒരു കൂറില്ലാതെ ആത്മാവിനെ വിളിച്ചു വരുത്തി കുറ്റം തെളിയിച്ച റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബിനെ പോലെയുള്ള അന്ധവിശ്വാസികളുടെ നാടായി നമ്മുടെ നാട് മാറിയാൽ പിന്നെ സാധാരണക്കാരന്റെ കാര്യം പറയാനുണ്ടോ? പുതുവച്ചാൽ തറയിൽ അനീഷിന്റെ ഭാര്യയെയാണ് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ദുർമന്ത്രവാദത്തിന് ഇരയാക്കിയത്. മന്ത്രവാദികൾ ചേർന്ന് ആഴ്ചകളോളം യുവതിയെ പീഡിപ്പിക്കുകയും കെട്ടിയിട്ട് ക്രൂരമായി മർദ്ദിക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിൽ സഹികെട്ട് യുവതി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് ആറു പേരിന്ന് പിടിയിലായിരിക്കുന്നത്. സുലൈമാൻ, അൻവർ, ഹുസൈൻ, ഇമാമുദ്ദീൻ, ഈ ദുർമന്ത്രവാദികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഒരുപക്ഷെ ഇപ്പോഴെങ്കിലും ഈ സ്ത്രീ പരാതിപ്പെടുകയും അറസ്റ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ വീണ്ടും മുഹമ്മദ് ഷാഫിമാർ പുനർജീവിക്കുമായിരുന്നു, ആവർത്തിക്കുമായിരുന്നു. റോസ്ലിമാരും പത്മമാരും മാറി ആ സ്ഥാനത്ത് ഖദീജമാരും ഫാത്തിമമാരും റുഖിയമാരും ആവർത്തിക്കുമായിരുന്നു. കാരണം ഇതില് യഥേഷ്ടം പണം കിട്ടും. ഒന്ന്, രണ്ട്, ഇവരുടെ സാഡിസം ഇവർക്ക് നല്ല രൂപത്തിൽ സക്സസ് ആക്കാൻ സാധിക്കും. മൂന്ന്, സ്ത്രീകളെയാണ് കിട്ടുന്നത് മുമ്പിലിട്ട് പീഡിപ്പിക്കാൻ. അനീഷുമായി ഈ യുവതിയുടെ രണ്ടാം വിവാഹമാണ് കഴിഞ്ഞത്. ടെക്നോ പാർക്കിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററായി ജോലി നോക്കുകയാണ് ഈ യുവതി. അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, പൊതുബോധത്തിന്റെ കുറവല്ല, സാങ്കേതിക വിദ്യകളിലുള്ള അറിവിന്റെ കുറവല്ല, മറിച്ച് വിവരമില്ലായ്മയായിരുന്നു ഈ അന്ധവിശ്വാസത്തിന്റെ പിന്നിൽ. യുവതിയുടെ ശരീരത്തിൽ ബാധ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് ദുർമന്ത്രവാദികളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. അപ്പോ ഇവരും അതിനെ കൂട്ടുനിന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഒരു പക്ഷേ ഇവരുടെ അവകാശങ്ങൾക്കു വേണ്ടി, ഇവരുടെ സ്വാതന്ത്ര്യങ്ങൾക്കു വേണ്ടി, വ്യക്തിപരമായ പല കാര്യങ്ങൾക്കു വേണ്ടിയും ഒരു പക്ഷേ ഇവർ ആ വീട്ടിൽ ഭർത്താവുമായി തർക്കിച്ചിട്ടുണ്ടാകണം. ഭർത്താവിന്റെ രണ്ടാം ഭർത്താവും കൂടിയാണ്, ഭർത്താവിന്റെ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും ഒരുപക്ഷെ ഈ സ്ത്രീ വഴങ്ങിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ എന്തോ ബാധ കയറിയതാണ്. അതാണ് നമ്മുടെ സമുദായത്തിന് ഏറ്റവും എളുപ്പം, തിരിച്ച് പ്രതികരിക്കുന്നവരെ ഒക്കെ പിടിച്ചങ്ങ് ഭ്രാന്തന്മാരാക്കുക, ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക, മാനസിക രോഗത്തിന് ചികിത്സിക്കുക. ഇനിയും മന്ത്രവാദം വിശ്വസിക്കുന്നുണ്ടെങ്കിലല്ലേ ദുർമന്ത്രവാദത്തെ സംബന്ധിച്ച് വിശ്വസിക്കും? ഇത്തരത്തിലുള്ള വാദങ്ങളൊക്കെ തട്ടിപ്പാണ് എന്നെങ്കിലും ഇവര് മനസ്സിലാക്കണ്ടേ? എന്തായിരുന്നാലും ഡേറ്റ എൻട്രി ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാകുമ്പോൾ കുറഞ്ഞത്
ഒരു പത്താം ക്ലാസ് എങ്കിലും ഒരു പാസ്സായിട്ടുണ്ടാകില്ലേ? അങ്ങനെ വേണം കരുതാൻ. അപ്പോ വിദ്യാഭ്യാസത്തിന്റെ കുറവല്ല, സാധാരണഗതിയിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ അത്ര വലിയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അന്ധവിശ്വാസത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം നിർബന്ധമായിട്ടും നമ്മുടെ സ്കൂൾ തലങ്ങൾ മുതൽ നടത്തേണ്ടതായിട്ടുണ്ട്. അത് ഒന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ പുഷ്പക വിമാനത്തിന്റെ പിന്നാലെയാകുമ്പോൾ, മുസ്ലിം സമുദായം ബുറാഖിന്റെ പിന്നാലെയാകുമ്പോൾ, ഇതല്ല ഇതിനപ്പുറവും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കും. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഇന്ന് നമുക്കിടയിൽ തന്നെ വിപണനം ചെയ്യപ്പെടുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങളിലും ഉണ്ടത്. പിന്നെ നമ്മൾ ഏത് ഭാഗത്ത് നിന്ന് എവിടെ നിന്നാണ് ഒരു പുരോഗമനം കൊണ്ടുവരുന്നത്? എല്ലാ മതങ്ങളും മുമ്പോട്ട് വെക്കുന്നത് അന്ധവിശ്വാസങ്ങളും അബദ്ധങ്ങളും തന്നെയാണ്. പക്ഷേ അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കാത്തിടത്തോളം കാലം നമുക്കതിനെ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒന്നത്, എന്നാൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്ന രൂപത്തിലുള്ള മതവിശ്വാസത്തെയും അന്ധവിശ്വാസത്തെയും നമ്മൾ എതിർക്കുകയും ചെയ്യുന്നുണ്ട്. രണ്ട്, ഒരിക്കലും ഒരു വ്യക്തിയുടെ വിശ്വാസമോ അന്ധവിശ്വാസമോ മറ്റൊരു വ്യക്തിയുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾക്കുമേൽ ദുരുപയോഗം ചെയ്യപ്പെടരുത്. ഇതങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇപ്പോൾ ഭഗത് സിംഗും ലൈലയും മുഹമ്മദ് ഷാഫിയും ഒക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയി. പോസ്റ്റ്മോർട്ടം ഡിപ്പാർട്ട്മെന്റിൽ വരെ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന 6ാം ക്ലാസ് വരെ പഠിച്ച വ്യക്തി ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഒരു സ്ത്രീയെ വളരെ ക്രൂരമായി കൊന്ന് കുഴിച്ചിട്ടിട്ട് അവരുടെ ഒരു ചെക്ക് ലീഫ് അവിടെ എഴുതിയിടുകയാണ്. കാരണം അവിടെ നിന്നാണല്ലോ ഇനി പണം വരേണ്ടത്, കുഴിക്കകത്ത് നിന്നാ. അവരുദ്ദേശിച്ചതുപോലെ തന്നെ അമ്പരചുംബികളായ കൊട്ടാര സൗധങ്ങളിൽ അവർ താമസിക്കുന്നു. ഇപ്പോൾ ജയില് പരിചാരകരുണ്ട്, ഉണ്ട്. ബെല്ലടിച്ച് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ ജയിലില്. അപ്പം അവരുദ്ദേശിച്ചതൊക്കെ കിട്ടിയത് വേണമെങ്കിൽ അവരുടെ തൽക്കാലത്തെ അന്ധവിശ്വാസം കൊണ്ട് അവർക്കൊന്ന് ചിന്തിക്കാം. ശരി, അവിടെ നിൽക്കട്ടെ. ഇപ്പോ സാമാന്യ ബോധമുള്ള പൊതുബോധം, വിദ്യാഭ്യാസം അവിടെ നിൽക്കട്ടെ. തന്നെ മറ്റൊരാളാൽ അടിച്ചമർത്തപ്പെടരുത് എന്നെങ്കിലും ചിന്തിക്കാൻ അത്ര പോരെ. കോടിക്കണക്കിന് പണം കൊടുത്ത്, സ്ത്രീധനം കൊടുത്ത് മക്കളെ കെട്ടിച്ചയക്കുമ്പോൾ അവർ വിചാരിക്കും ആ മക്കൾ അവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കായിരിക്കും. ഒന്നോ രണ്ടോ മാസം കണ്ടു പറഞ്ഞാൽ മോൾക്ക് എന്തോ കുഴപ്പമുണ്ട് കേട്ടോ, മാനസിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, നമുക്കൊന്ന് ചികിത്സിക്കണം. അതിൽ നിന്നാണ് തുടക്കം. അതുപോലെ രണ്ടാം കെട്ടുകാരനായ അനീഷിനെ ഭാര്യയെ ചികിത്സിക്കണം എന്ന് തോന്നി. അങ്ങനെ രണ്ട് ദുർമന്ത്രവാദികളെ വീട്ടിൽ വിളിച്ചു വരുത്തി. ഇയാൾക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ക്രൂരമായ പ്രഹരം. അപ്പോൾ ആ സ്ത്രീ പോലീസിൽ പരാതിപ്പെടാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അറിവിന്റെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഭീഷണിയോ പ്രലോഭനമോ മറ്റോ ഉണ്ടായിട്ടുണ്ടാകണം. കൊന്നുകളയുമെന്ന് തന്നെ അനീഷ് ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ രണ്ട്, വീട്ടുകാരുടെ സപ്പോർട്ടില്ലായ്മയും ഇവർക്ക് ആരോടെങ്കിലും ഇവരനുഭവിക്കുന്ന ഫ്രസ്ട്രേഷൻസ് ഒന്ന് തുറന്നു പറയാൻ സാധിക്കാത്ത പ്രയാസവും ഒക്കെ ഉണ്ടാകും. നമ്മുടെ സമൂഹം അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഇനി എന്ന് കരകയറുമെന്ന് കണ്ടറിയണം. നന്ദി.